ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നല്ലൊരു അടിപൊളി കൽമക്കായ ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ മലബാർ തലശ്ശേരി സ്പെഷ്യൽ റൈസാണ്. വളരെ ഈസി ആയിട്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതൊരു 1.5 കിലോ കല്ലുമ്മക്കായുണ്ട്. വളരെ ചെറിയതായതുകൊണ്ട് നല്ല ചിപ്പിക്കല്ലുമ്മക്കായ എന്ന് പറയും നമ്മൾ, അതുകൊണ്ട് ചോറ് വെക്കാമെന്ന് കരുതി. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലുള്ള ചേരി പോലെയുള്ളതൊക്കെ ഒന്ന് ഇതുപോലെ കളഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഒരുപാടൊന്നും കഴുകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുക. ഇതിൻ്റെ ഷെല്ലൊക്കെ ഒന്ന് ഓപ്പണായി വരുന്നത് വരെ വേവിച്ചാൽ മതിയാവും. നമ്മുടെ കല്ലുമ്മക്കായ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ മുറിച്ച് വെക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് കളയാൻ വേണ്ടിയിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ നമുക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ ചൂടൊക്കെ ഒന്ന് ആറിക്കിട്ടും. എന്നാൽ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ഫ്ലഷ് പീസ് ഇതുപോലെ മാറ്റാം. ഇതിപ്പോൾ ഫ്ലഷ് പീസിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് ഞാൻ റൈസ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഒരു 2 കപ്പ് ഫ്ലഷ് പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് ഫ്ലഷ് പീസ് കൊണ്ട് ഒരു കിലോ റൈസ് വരെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അത് 1 കിലോ റൈസ് എന്ന് പറയുമ്പോൾ മെഷർമെൻറ്റ് കപ്പിൽ ഒരു 5 കപ്പ് റൈസ് ഉണ്ടാവും. എന്നാൽ നമുക്കിത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ വലിയൊരു പാത്രം എടുത്തിട്ട്, ചോറ് വെക്കാൻ പാകത്തിലുള്ള ഒരു വലിയ പാത്രം എടുത്തിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് അധികം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ചോറിനും കൂടിയിട്ടുള്ള ഓയിൽ നമ്മളിപ്പോൾ തന്നെ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായാലും നമുക്ക് നമ്മുടെ കല്ലുമ്മക്കായ് ഇട്ട് കൊടുക്കാം. കല്ലുമ്മക്കായ് പൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് അരിയൊക്കെ എടുത്ത് കൈക്ക് റെഡിയാക്കി വെക്കാം. ഒരു 5 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. വയനാടൻ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിന് കണക്കായിട്ടുള്ള 1.5 കപ്പ് വെള്ളം നമ്മൾ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സമയലാഭത്തിനായിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കല്ലുമ്മക്കായ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇത് ഫ്രൈ ആയുന്ന സമയത്തേക്ക് നമ്മൾ അരിയൊക്കെ കയക്ക് റെഡിയാക്കി വെച്ചു, വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ റൈസ് റെഡിയാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. പട്ട, ഗ്രാമ്പു, ഏലക്കായ് വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ കുറച്ച് മാത്രം സ്പൈസസ് ഇട്ട് കൊടുക്കുന്നവരാണ്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 3 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം. ചെറുതരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കണം. 1/6 പച്ചമുളക്, 2-3 പീസ് ഇഞ്ചി, പിന്നെ 10-12 അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുകൂടി നമ്മളെ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയുടെ ഫ്ലേവർ നല്ല ടേസ്റ്റാണ് ഇങ്ങനെയുള്ള റൈസിലൊക്കെ. ഇനി അതിലേക്ക് നമ്മളൊരു 2 പഴുത്ത തക്കാളി ചെറുതായിരുന്നത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് 1-5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഒരുപാടൊന്ന് സോഫ്റ്റ് ആകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതി. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ നന്നായി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള 1/2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടി ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് തിളച്ച് കിട്ടും. അപ്പോൾ നമ്മൾ ആ ചോറ് റെഡിയാക്കേണ്ട സമയം നമുക്ക് ലാഭിക്കാം, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇതിലൊഴിച്ചിട്ട് ചൂടാക്കിയെടുത്താലും മതിയാവും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൈയളവാണ് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ള അരി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം.
സാധാരണ ഇതുപോലെയുള്ള വയനാടൻ കൈമ ജീരകശാല റൈസിലൊക്കെ 5 കപ്പ് എടുക്കുമ്പോൾ 1.5 കപ്പ്, അതായത് 1 കപ്പിന് 1.5 കപ്പ് വെച്ചിട്ട് വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ 5 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഇരുന്നാൽ മതി. ഇത് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോഴൊക്കെ നമ്മളെ വെള്ളമൊക്കെ ഫുള്ള് വെരിഞ്ഞു വരും. അപ്പോൾ ഈ 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു അരമുറി ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം. കുരുവൊക്കെ കളഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ലെമൺ ചേർക്കാത്തത് അരി വേകുന്നതിനൊരു തടസ്സം പോലെയായിരിക്കും. അതുകൊണ്ട് ഒന്ന് വെള്ളമൊക്കെ വെലിഞ്ഞ് വരുമ്പോൾ മാത്രം ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ കംപ്ലീറ്റ് വെലിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്ന പോലെ ഫ്ലെയിം എപ്പോഴും ലോ ചെയ്ത് വെക്കുക. ഞാൻ ഈ പ്രോൺ റൈസ് ഉണ്ടാക്കുമ്പോഴും നമ്മളെ ബീഫ് റൈസ് ഉണ്ടാക്കുമ്പോഴൊക്കെ പറഞ്ഞതുപോലെ വെള്ളം വെലിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിക്കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അരി കുറച്ചുകൂടി വേവാനുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കുറവായതുകൊണ്ട് കുറച്ചുകൂടി ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം, 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇത് തുറന്നു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോറ് നന്നായി റെഡി ആയിട്ടുണ്ട്. ഈ 10 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കല്ലുമ്മക്കായ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് അധികം മല്ലിയില സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും മൂടി വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി റെഡിയാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. ഈവനായിട്ട് നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതിയാവും. ഇപ്പം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും എന്നാൽ വളരെ ഈസിയും വളരെ കുറഞ്ഞ സമയം മാത്രമേ തയ്യാറാക്കാൻ ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.